എല്ലാ സ്ഥിരാംഗങ്ങൾക്കും വോട്ടവകാശം ഉണ്ടാകണമെന്ന ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായി വിമോചന സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം സന്തോഷ് കുമാർ പറഞ്ഞു. എസ്എൻഡിപി യോഗത്തിൽ സ്ഥിരാംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും വോട്ടവകാശം എസ്എൻഡിപി യോഗത്തിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ദേവസ്വം സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ യോഗാംഗങ്ങൾക്കും അവകാശമുണ്ടായിരിക്കുന്നു. 96 അധികാരത്തിൽ വന്ന മിസ്റ്റർ വി കെ നടേശൻ 99 തന്റെ താല്പര്യത്തിന് വേണ്ടി 200 അംഗങ്ങൾക്ക് ഒരു വോട്ടെന്ന തരത്തിൽ ബയലോ ഭേദഗതി ചെയ്ത നടപടിയും നിയമവിരുദ്ധമാണെന്നും തെറ്റാണെന്നും ബഹുമാനപ്പെട്ട കോടതി ഇന്ന് വിധി പ്രസ്താവനയിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ വിധിയിലൂടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നു. ഈ വിധിയാണ് യഥാർത്ഥത്തിൽ ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ ഗോഡ് സീസ് ദി ട്രൂത്ത് ബട്ട് വെയ്റ്റ്സ് എന്നൊരു ചൊല്ലുണ്ട്. ഈശ്വരൻ സത്യം കണ്ടുപിടിക്കും, അതിന് കാലതാമസമുണ്ട്. ഈ സത്യത്തെ കണ്ടുപിടിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട കോടതി ഒരുപക്ഷെ ദീർഘകാലം കാത്തിരുന്നതിന് ശേഷമാണ് ഇപ്രകാരമായ ഒരു സുപ്രധാന വിധി ഉണ്ടായിരിക്കുന്നത്. ഈ വിധിയിലൂടെ വെള്ളാപ്പള്ളിയുടെ ഇരുണ്ട കാലഘട്ടം അവസാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സ്ഥിരാംഗങ്ങൾക്കും വോട്ടവകാശം നൽകിയാൽ വെള്ളാപ്പള്ളിക്ക് 2% വോട്ട് പോലും ലഭിക്കില്ലെന്നും യോഗം വരും കാലങ്ങളിൽ ഗോകുലം ഗോപാലിനെ പോലെയുള്ള ഗുരുഭക്തർ നയിക്കുമെന്നും സമിതി നേതാക്കൾ പറഞ്ഞു.